Dada. 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 അങ്ങനെയാ നമ്മളിപ്പം ആ കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്ക നമ്മളിപ്പോ ഇതേ ഇറങ്ങി ഫസ്റ്റ് ആൾ തന്നെ ഇറങ്ങി വന്ന് നിന്ന സ്ഥലത്തെത്തി മൂവി വന്ന് തിരിയും മൂവിക്കുന്ന സ്ഥലത്തെത്തി ഇനി കയറാനുള്ള സ്റ്റെപ്പ് കണ്ടോ എങ്ങനെയാ പോന്നെ കുറച്ചുകൂടെ ഒന്നുകൂടി ഇങ്ങനെ കൊണ്ടുവരുന്നത് 90 ഡിഗ്രി കൃത്യമാണ് ഇതിപ്പോ ഒരു 75 80 പോകാനുള്ള വഴി കേട്ടോ ഇതിന് മേലെ കല്ലൊക്കെ ഇട്ട് വെച്ചതാണ് തെന്നി പോവാതിരിക്കാനായിരിക്കും കല്ലൊക്കെ വെച്ചത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് ഇപ്പം എന്താ പറയാ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെയെന്നൊക്കെ ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ഡെവലപ്ഡ് ആയ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു ഒക്കെ ഈ എന്താ പറയാ അടുത്തത് പോകാനുള്ളത് ഇങ്ങനെ തുരുമ്പ് പിടിച്ചൊരു പാലത്തിൻ്റെ മേലെ കൂടെ കേട്ടോ അത്രയും പഴക്കമുള്ള പാലാണ് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ഷേക്ക് ദ ബ്രിഡ്ജ് എന്ന് കാരണം എന്താണെന്ന് അറിയത്തില്ല ഇവിടുന്ന് പാലം ഇങ്ങനെ കുറെ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട് കണ്ടിട്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കെന്താ പറയുക പേടി തോന്നുന്ന അത്രയും ഭയാനകമായൊരു പാലാണിത് ഇതുകൊണ്ടോ അവിടേക്ക് ഇത്തുള്ള ഇറക്കാനുണ്ടല്ലേ നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ താഴത്തെ അപ്പോൾ ഇത്രയും ദൂരം ഇറങ്ങി ചെല്ലണം സ്റ്റെപ്പ് ശരിക്കും കാൽ വെക്കാനുള്ള സ്പേസ് മൊത്തത്തിലില്ല എങ്ങനെയാണോ ഇത്രയേ ഉള്ളൂ ഗ്യാപ്പ് ഇത്രയും പാകം പുറത്തേക്ക് അപ്പോൾ ചാടിപ്പോകാനും ചാൻസ് ഉണ്ട് കാലൊക്കെ ചെയ്യുമ്പോൾ അതാണല്ലേ നിൽക്കുന്നത് അപ്പോൾ ചെറിയ സ്റ്റെപ്പുകളാണ് അപ്പോൾ സൈഡുകളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കാല് വെച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ് ഇറങ്ങാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായിട്ട് താഴോട്ട് തെന്നിപ്പോകാനും ചാൻസ് ഉണ്ട് അതേ അവിടെ എത്തണത് അവിടെ കണ്ടില്ലേ കുറേ വീടുകൾ ആ ഒരു സ്ഥലം വരെ നമ്മൾ എത്തണം ഹലോ ഹായ് എല്ലാവർക്കും മാസ് ഫ്ലോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഹോം സ്റ്റേ ആണ് അതായത് ചിറാപ്പുഞ്ചി ഹോം സ്റ്റേ എടുത്തായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എങ്ങനെ ഓ ഹെൽമെറ്റ് ഞാനും എടുത്തില്ല എൻ്റെ ഹെൽമെറ്റ് കൂടി എന്തെടുക്കും അപ്പോൾ ഞങ്ങളിതേ ഇവിടുന്ന് നേരെ പോണത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിവിങ് റോഡ് ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മൂന്നാളുണ്ട് ഹെൽമെറ്റ് എടുക്കാൻ മറന്നു കിട്ടോ നമ്മൾ അനോഫൽ ബ്രോ എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററാണ് നമുക്ക് ലിവിങ് റൂട്ട് ബ്രിഡ്ജ് നിൽക്കുന്ന വില്ലേജിലേക്കുള്ളത് പിന്നെ അവിടുന്ന് ഒരു 10,000 സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരെ പോകണം 3500 ഓക്കെ 3500 സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോകാൻ ഇപ്പോൾ സമയം ആയിട്ടുള്ളൂ കേട്ടോ അവിടെ രാവിലെ നേരത്തെ ആവും അതേപോലെ വൈകുന്നേരം നേരത്തെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്തായാലും നമ്മളെ വണ്ടി താഴെയുണ്ട് അതെടുത്തിട്ട് ഇവിടുന്ന് നമുക്ക് ആ വില്ലേജിലേക്ക് പോകാം പോകുന്ന വഴിക്ക് വില്ലേജിൻ്റെ ബാക്കി കാഴ്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വില്ലേജിലേക്ക് പോകാം എല്ലാ പുള്ളി പണിക്ക് പോകുക ഹായ് ബ്രോ ഫൈൻ യോ ഗുഡ് നെയിം ഗുഡ് നെയിം ഓ പുള്ളി എങ്ങോട്ടാ നമ്മളവിടെ വരുന്നുണ്ടോ ഓക്കെ വൈകാണോ ഓക്കെ 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 ഞങ്ങൾക്ക് വൈകുന്ന ഒരാളെ കിട്ടിയതാട്ടോ അതായത് നമ്മളെ നോബൽ ബ്രോൻ്റെ കൂടെ കയറിയിട്ടുണ്ട് പുള്ളി നമ്മൾ പോണ വഴിക്കാണ് അങ്ങോട്ടേക്കൊന്നും ഇല്ലയെന്നാ പറഞ്ഞത് എന്തായാലും പുള്ളി നമ്മളെ കൂടെ ഉണ്ട് കുറച്ച് നേരത്തേക്ക് ഇനി ഇവിടെ കണ്ടില്ലേ നല്ല അടി മേഘാലയ ശരിക്കും എക്സൈറ്റിംഗ് സ്ഥലങ്ങളാട്ടോ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതേപോലെ തന്നെ എന്താ പറയുക പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് മേഘാലയ ഭയങ്കരമായിട്ട് എക്സൈറ്റിംഗ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് എക്സൈറ്റിംഗ് ചെയ്തൊരു സ്ഥലം തന്നെയാണ് പോകുന്ന റോഡോട്ട് എന്ത് രസം നോക്കിയാ കാണേ ഇത് എന്താ പറയാ ഫുൾ കാട് ഏരിയ ആണ് ഫുൾ എന്താ പറയാ ഡാർക്കായി കിടക്കുന്നത് റോഡ് പൊളിച്ച് എവിടുന്ന് ഞാൻ കണ്ടോ എന്ത് ഭംഗിയാ നോക്കിയേ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കുന്ന സ്ഥലത്തൊക്കെ ഇഷ്ടംപോലെ വാട്ടർഫോളുകൾ ഉണ്ട് കേട്ടോ അതായത് മലയിലൊക്കെ ഒരുപാട് വാട്ടർഫോളുകൾ ഉണ്ട് ചെറു ചെറു ഉണ്ടാവുന്ന വിധമുള്ള ആൾക്കാർ പറഞ്ഞു നല്ല രസമുണ്ട് കാണാനും. റോഡൊക്കെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡെന്ന് തോന്നുന്നു കണ്ടില്ലേ റോഡൊക്കെ ഇപ്പോൾ അതേ പുതിയ സിമെൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ റീസെല്ലേ ചെയ്തതാണ് കണ്ടോ ഇതിന് മേലെ
ഇതൊന്നും മൊത്തം കട്ട് ചെയ്ത് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ റീസെന്റ് ചെയ്ത് വെച്ചാൽ അതൊക്കെ ഈ ഒരു മല ഉണ്ടല്ലോ, മല തന്നെ മുകളിൽ ഇങ്ങനെ ചുര ഇറങ്ങി 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 താഴോട്ട് വന്നോണ്ടിരിക്കും. ആദ്യമൊക്കെ ഈ ഒരു മലകൾ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് കുറെ താഴെ ഭാഗത്താണുള്ളത്. 2800 something feet താഴോട്ട്, 2800 something feet താഴോട്ട് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 2355 feet എന്ന് പറയുന്ന സമയത്ത് എന്തായാലും ഒരു 1500 meter എന്തായാലും ഉണ്ടാവും താഴോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അത്രയും സ്റ്റെപ്പ് വരും, സ്റ്റെപ്പ് ഇറങ്ങണം താഴോട്ടേക്ക്. എന്നിട്ട് അതൊക്കെ തിരിച്ച് കയറുകയും വേണം. അവിടെ വേറെയും കുറേ സംഭവങ്ങളുണ്ട് കാണാനൊക്കെ, അതൊക്കെ പോയി കാണാം. പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളത്തിലൊക്കെ കളിക്കുകയോ ചെയ്യാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്, നോക്കാത്തായും. അങ്ങനെ അതെ, ഫൈനലി നമ്മൾ തിർണ വില്ലേജിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് പോകാനുള്ളത്. 500 meter കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്കുള്ള ആ ഒരു എൻട്രിയിലേക്ക് എത്തും. ചെറിയൊരു വില്ലേജ്. ഹായ്. അയ്യോ, അവനെന്തോ കൊടക്കം ചെയ്തിട്ട് നിൽക്കുന്ന ആള്. ഇതൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വെറ്റില കേട്ടോ, അത് ഓക്കെ വെറ്റിലാണ് അത്. ഇവിടെയുള്ള ആളുകളുണ്ടല്ലോ മെയിനായിട്ട് മുറുക്കൂട്ടും, നന്നായിട്ട് മുറുക്കും. നമ്മളെ പഴയ കാലത്ത് നമ്മളെ കേരളത്തിലെ ആളുകൾ മുറുക്കിയ പോലെ തന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇപ്പോഴും മുറുക്കും. അപ്പോൾ വലിയ ആളുകളായാലും ശരി, ചെറിയ ആളുകളായാലും ശരി, അവരിപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കും. അവരുടെ വായൊക്കെ കാണുന്ന സമയത്ത് മൊത്തം ചുവന്ന കളറായിരിക്കും, ഈ ക്ഷീരം പോലെ ഇരിക്കുന്ന. രാവിലെ തന്നെ 8 മണി 8 കളിയൊക്കെ തുടങ്ങിയത് അവിടെ. ആ കോട്ടി കളിക്കുന്നു, കോട്ടി കളി തുടങ്ങിയിട്ടവിടെ. എന്തിൻ്റെ ലിവിംഗ് റോഡ് ബ്രിഡ്ജിൻ്റെ അല്ലേ? ആ ഓക്കെ, കാരണം ഇവരെ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടിയാണല്ലോ അങ്ങോട്ടേക്ക് റോഡ്, അതിൻ്റെ എല്ലാം നോക്കി നടത്തുന്നത്. ഈ തോന്നുന്നു താഴോട്ടേക്കുള്ള റൂട്ടാണോ എന്നറിയില്ല, നോക്കാം. ആണോ? സോ ഫൈനലി നമ്മളിത് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജിലേക്ക് പോകുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടെ എവിടുന്നാണ് പോകാനുള്ളത്? ഇവിടുത്തെ ലോക്കലായ ആളുകളാട്ടോ ഇതൊക്കെ നോക്കി നടത്തുന്നത്. അപ്പോൾ താഴോട്ട് പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് തന്നെ ഇതിലങ്ങോട്ട് ഇറങ്ങി പോകുമ്പം ഫീ എത്രയാണെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും രണ്ടല്ലേടെ ചീവീടിൻ്റെ സൗണ്ട് ഭയങ്കരമാണ്. അത് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെ ഇവിടെ പോകുന്ന സമയത്ത് എന്താ ഒരു 2-3 തരം ബ്രിഡ്ജും പിന്നെ അതേപോലെ ഇങ്ങനെ ഇതും വാട്ടർഫാൾസും കാണാൻ പറ്റും. ഇപ്പോൾ ലോക്കൽ അതായത് ഇവിടെ ഗൈഡിനെ കിട്ടും. ഗൈഡിനെ കിട്ടുന്ന സമയത്ത് 700 രൂപയാണ് ഗൈഡിന് വേണ്ടത്. പിന്നെ എന്താ പറയുക, വേറെ രണ്ട് സ്ഥലത്ത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജും അതേപോലെ തന്നെ ലോങ് ഡെക്കർ ബ്രിഡ്ജും കാണാൻ പോകണമെങ്കിൽ 1000, റെയിൻബോ വാട്ടർഫാൾസിനൊക്കെ 1000 രൂപയാണ്. അല്ല അങ്ങനെയല്ല, 700 രൂപ ലോങ്ങസ്റ്റ് ഡെക്കർ ബ്രിഡ്ജും അതേപോലെ ഡബിൾ ഡെക്കറിനും അതേപോലെ 1000 രൂപ റെയിൻബോ വാട്ടർഫാളോടി കാണാൻ പോകും. അപ്പോൾ എന്തായാലും ഞാൻ വണ്ടിയെ കൂടെ പാർക്ക് ചെയ്തു. ഇത്രയും നോക്കട്ടെ, എത്രയാണ് വരുന്നത്? ഒരു ബൈക്കിന് 40 രൂപ. ഓഹോ, എൻട്രി ഫീ വേറെ ഉണ്ടോ? എൻട്രി ഫീ ദൂസരാ ഹേ കിത്തനായ എത്ര വരുന്നേ? ഇപ്പൊ 50 രൂപ പറഞ്ഞില്ലേ, ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് 40 രൂപ കേട്ടോ ഒരു ബൈക്കിന് വരുന്നത്. ഓക്കെ, ഇതൊക്കെ എടുത്തേക്കണോ, ഇനി തിരിച്ചേരും പാശം വരുമോ? ഇതുണ്ടല്ലേ, ഇവിടെ താഴോട്ട് ഇറങ്ങി പോകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ. ഒരു മൊത്തം
ഒരു എന്താ പറയുക പ്രത്യേകിച്ച് ഒരു അളവില്ലാത്തതുകൊണ്ട് ചവിട്ടുമ്പോൾ പല ഇതില്ല നിൽക്കുന്നത് കാല്. കുറേ അങ്ങോട്ട് ഇറങ്ങിട്ടോ താഴോട്ടേക്ക്. ഞാവലുണ്ടല്ലോ എവിടെ എവിടെയോ. റൂമിന്റെ ഇന്റെ അടുത്ത് പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും വേണേ വാങ്ങി കഴിക്കാനും. ആ ഭയ്യ അതേപോലെ ഇതെവിടെ കണ്ടില്ലേ പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ട് ഡംപ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്ത് നല്ലൊരു സ്ഥലം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ആകെയുള്ളത് ചീവീടിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഈ റോഡ് ബ്രിഡ്ജ് കരാസ്ഥ ചെറിയ സ്റ്റെപ്പ് ആട്ടതെ, കാല് വെക്കുമ്പോൾ എന്താ പറയുക 3500 സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ്. പക്ഷേ നമ്മൾ ടയർഡാവാൻ ചാൻസ് എന്തായാലും ഉണ്ട്. എന്നാലും ഇതൊക്കെ തിരിച്ച് കയറി വരണം, ചെറിയ സ്റ്റെപ്പാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, തിരിച്ച് കയറിയതൊക്കെ തന്നെ എതിരെ തന്നെ വരണം. ഈ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്തുണ്ടല്ലോ കാല് കിടന്ന് ഇങ്ങനെ വിറക്കട്ടോ, നല്ല പടപട വിറക്കും. എനിക്ക് വേറെ തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ കുറേ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത് അവിടേക്ക്. അവർ രണ്ടാൾ മേലെയുള്ളത് അവർ ഫോട്ടോ എടുത്ത് ഇങ്ങനെ മെല്ലെ വരുന്നേ ഉള്ളൂ. എനിക്കിങ്ങനെ ഫോട്ടോസ് അത്ര എടുക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് താഴെ എത്തിയിട്ടുണ്ട്, അപ്പോൾ വരുന്നത് ഇങ്ങനെ കിടക്കണം വിറയ്ക്കാൻ തുടങ്ങും. അപ്പോൾ കുറച്ച് നേരം താഴെ എവിടെയെങ്കിൽ എത്തിയിരുന്ന് റെസ്റ്റ് എടുക്കാം. ഇറങ്ങിപ്പോവാണെങ്കിൽ അത്ര കുഴപ്പമില്ല, നമ്മൾ നിൽക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കാമെന്ന് നിന്ന് കഴിഞ്ഞാലാണ് ഇങ്ങനെ കളിക്കുക. എന്നപ്പോൾ മനസ്സിലായി നോക്കി കാല് വിറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്നേ കണ്ടോ താഴോട്ടേക്കുള്ള ഇറക്കം കണ്ടില്ലേ, അയ്യോ ഒരു രക്ഷയില്ലാത്ത ഇറക്കാം കേട്ടോ. ഒരു രക്ഷയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലം അതെ ആ കാണുന്നത് അവിടേക്ക് എത്തണം നമ്മൾ. ആ കുഴിയുണ്ടല്ലേ അവിടെ വരെ എത്തണം സംഭവം. നമുക്കിപ്പോൾ ഇറങ്ങിയിട്ട് അപ്പോൾ പോണ വഴിക്ക് ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലങ്ങളും ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ റെസ്റ്റ് എടുക്കാനായിട്ട് ആ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തല്ലേ, ഇവിടെ തന്നെ ഇരുന്നാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നീറ്റാണ്, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ താഴത്തേക്ക് എത്തുന്നത് ഇറക്കാണ്ടില്ലേ, നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ താഴത്തെയും. അപ്പോൾ ഇത്രയും ദൂരം ഇറങ്ങി ചെല്ലണം. സ്റ്റെപ്പ് ശരിക്കും കാല് വെക്കാനുള്ള സ്പേസ് മൊത്തത്തിലില്ല, ഇങ്ങനെയാണോ ഇത്രയേ ഉള്ളൂ ഗ്യാപ്പ്. ഇത്രയും പാകം പുറത്തേക്ക് അപ്പോൾ ചാടി പോകാനും ചാൻസ് ഉണ്ട് കാലൊക്കെ ചെയ്യുമ്പോൾ. അതാണല്ലേ നിൽക്കുന്നത്. അപ്പോൾ ചെറിയ സ്റ്റെപ്പുകളാണ്. അപ്പോൾ സൈഡുകളിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ച് കാല് വെച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് ഇറങ്ങാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ലിപ്പായിട്ട് താഴോട്ട് തിന്നിപ്പോകാനും ചാൻസ് ഉണ്ട്. അതെ അവിടെ എത്തണത് അവിടെ കണ്ടില്ലേ കുറേ വീടുകൾ, ആ ഒരു സ്ഥലം വരെ നമ്മൾ എത്തണം. അങ്ങോട്ടേക്കല്ല, അതിങ്ങനെ പോയിട്ട് അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. എന്തായാലും ഇനി അവരെവിടെയാണാവോ എന്തോ, അവരിതേ വരുന്ന പോലും കാണുന്നില്ല, എത്രയോ മേലെയാണ് അവരുള്ളത്. ഞാനെന്തായാലും എല്ലാം ഇങ്ങനെ ഇറങ്ങിപ്പോട്ടെ. ഇതൊക്കെ ഷോപ്പുകളാണ്, തുറന്നിട്ടില്ല, ഇപ്പോൾ തുറക്കായിരിക്കും. കാരണം ടൂറിസ്റ്റുകൾക്ക് 8 മണിക്ക് ശേഷമാണ് ഇവിടേക്ക് പെർമിഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ വൈകുന്നേരം 8 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണം എന്നുള്ളതാണ്. 5 മണിയാകുമ്പോൾ ഇത് ക്ലോസ് ചെയ്യും, 5 മണിയാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് കയറി മേലെ എത്തണം. അതേപോലെ തന്നെ രാത്രി 8 മണീൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഈ വില്ലേജ് വിട്ട് നമ്മൾ പുറത്ത് പോകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മൾ നേരത്തെ വന്ന വഴി കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണെന്നൊക്കെ പറഞ്ഞു. അവിടെ ഇതിൽ ഓൾറെഡി ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതടുത്തൊരു റീസൻ്റ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് നന്നാക്കിയതാണ്, അതിൻ്റെ കുറച്ച് മുന്നേറ്റ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് ആ ബസ്സിലുള്ള ഒരു ചെറിയ കുഞ്ഞനൊഴിക ബാക്കി എല്ലാവരും മരിച്ചു. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ബസ്സും കാര്യങ്ങളൊന്നും ഇതിലിപ്പം പോകുന്നില്ല. ഓൺലി ടാക്സീസ്, ചെറിയ ചെറിയ വണ്ടികൾ, അതായത് കാറുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ടാക്സി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. ബസ്സും അങ്ങനത്തെ ടെമ്പോ ഒന്നും ഇപ്പോൾ സർവീസും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നോക്കിയേ ഇറക്കും.
ഓ ചെറിയ സ്റ്റെപ്പുകളാ. നൈസായിട്ടുണ്ട്, സംഭവമൊക്കെ പൊളിയാണ്. ഇവിടെ വരുമ്പോൾ ജാക്കറ്റ് ഇടണം കേട്ടോ, ചൂടെടുക്കും. തണുപ്പാണെങ്കിലും ചൂടെടുക്കും ഇവിടെ. ഞാൻ ചൂടെടുക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട്. ഞാനിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്, എന്താന്ന് എനിക്കറിയില്ല. തിരിച്ച് കയറുകയും ചെയ്യണ്ട ഇതൊക്കെ. അതെ, തൊപ്പി കഴിച്ചു, ജാക്കറ്റ് കഴിച്ചു, കാരണം ചൂടെടുക്കുന്നു. ഈ കാട്ടിൽ വന്നിട്ട് ചൂടെടുക്കുന്നു. ആ സ്റ്റെപ്പ് അങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അപ്പോൾ ചൂടെടുക്കുന്നു. അപ്പോൾ തൊപ്പിയും ജാക്കറ്റൊക്കെ കഴിച്ചു വെച്ചിട്ടോ. അപ്പോൾ ഒരു ബയ്യ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. ബയ്യൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ലോക്കൽ ആളാണ്, എത്ര സ്റ്റെപ്പ് ഇപ്പം ഞാൻ ഏതാണ്ട് ഇറങ്ങിയിട്ടുണ്ടാവും. പുള്ളിക്കാരൻ പറഞ്ഞാൽ 1000 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ളൂ എന്ന്. ഇനിയിപ്പോൾ 2500 സ്റ്റെപ്പ് കൂടെ. അയ്യോ, ഇതേ പുള്ളി അത് ഇറങ്ങി പോകണുണ്ടോ കൂളായിട്ട്. ഇവിടുത്തെ ആൾക്കാരൊക്കെ കൂളായിട്ട് ഇറങ്ങി പോകട്ടോ, അവർക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. അവർ ദിവസം കയറി ഇറങ്ങി ശീലമായിട്ടുള്ള ആൾക്കാരാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ മേലേന്ന് ഇറങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8:40 ആ ഒരു സമയത്താട്ടോ ഇറങ്ങിയത്. അവിടുന്ന് പോകുന്നത് ഇപ്പോൾ 9:10 ആയി. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 5 മിനിറ്റ് നേരം പോയി. ഞാൻ അവരെ കാത്തിരിക്കുന്നത്, അതേ അവിടെ നിന്ന് പോയിട്ട് ആ പൈപ്പിലൊക്കെ പോയി ഒന്ന് മുഖമൊക്കെ ഇന്ന് കേക്ക് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതേ അവരതാ വരുന്ന, നടന്ന് വരുന്നുണ്ട്, അതേ വരുന്നു. കുത്തനെ ഇറക്കത്തിന് വന്ന് ഞാൻ എവിടെ ഒരു ദീദിനെ കണ്ടായിരുന്നു. ദീദിനോട് ചോദിച്ചു ഏതാ ഫസ്റ്റ് പോകേണ്ടത്. ഫസ്റ്റ് ദീദി പറഞ്ഞു ഇവിടെ നിന്ന് രണ്ടായി തിരിയാട്ടോ, ഡബിളിലേക്കും സിംഗിളിലേക്കും സ്പ്ലിറ്റ് ആകാതെ. കണ്ട രണ്ടാൾക്കാർ നടന്നു വരുന്നത്. അതെ, നമ്മളെ ചെക്കന്മാരാണ് നടന്നു വരുന്നത്. അപ്പം ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 ഇപ്പോൾ കാണിച്ചിടാം. നഫൽ ബ്രോ, വായോ വായോ, ഞാനിവിടെ ഉണ്ട്. ഈ ഒരു റൂട്ടിന് പോയിട്ടുണ്ടെങ്കിൽ സിംഗിൾ റൂട്ട് ബ്രിഡ്ജും, ഈ ഒരു റൂട്ടിന് പോയാൽ ഡബിൾ റൂട്ട് ബ്രിഡ്ജ്, റെയിൻബോ വാട്ടർഫാൾ, റെയിൻബോ സിമി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ റൂട്ടിലുള്ളത്. അപ്പോൾ ഏതാണ് ഫസ്റ്റ് പോകേണ്ടതെന്ന് ഞാൻ കൺഫ്യൂഷൻ എങ്ങനെ ഇരിക്കാം. അപ്പോൾ അവർ വന്നിട്ട് മുന്നോട്ട് വന്നിട്ട് വെറുതെ ഞാനങ്ങോട്ട് പോയിട്ട്, അവർ വേറെ വഴിക്കും പോയി, രണ്ടാൾ രണ്ട് വഴിക്ക് പോകണ്ടല്ലോ. അപ്പോൾ അവർ വരുന്ന ഞാനിവിടെ വെയിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു സിംഗിൾ റൂട്ട് ആദ്യം കാണാം, അപ്പോൾ എന്നിട്ട് തിരിച്ച് ഇവിടെ വരണം, എന്നിട്ട് ഈ റൂട്ടിന് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഇനി വേറെ റൂട്ടുണ്ടോ എന്ന് നമുക്ക് പോയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ കാര്യം ചെയ്യുക, ട്രാക്ക് സ്യൂട്ട് ഇടുക, അതേപോലെ തന്നെ ജാക്കറ്റൊന്നും ഉണ്ടാകും കേട്ടോ. ജാക്കറ്റൊക്കെ ഞാൻ ഊരി വെച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഇട്ടൊന്നും വരേണ്ട ആവശ്യമില്ല, ചൂട് തിരിച്ചാവും. തണുപ്പായിരിക്കുന്നു വിചാരിച്ചു കണ്ട് ഇങ്ങോട്ട് തണുപ്പ് ജാക്കറ്റൊന്നും ഇട്ട് വരേണ്ട ആവശ്യമില്ല, ചൂട് തന്നെയാണ്, അത്യാവശ്യം നല്ല ചൂടാണ്, വേർത്ത് കുളിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ റൂട്ടിന് പോവാം. ദേ ഒരാൾ ക്ഷീണിച്ച് വന്നിട്ട് ഇതേ ആ പൈപ്പിൽ നിന്ന് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടോ. വിത്ത് കമാൻഡറി തന്നെ ഉള്ളൂ. എങ്ങനെയുണ്ട്, സുഖമുണ്ടോ? നല്ല തണുത്തുള്ളല്ലേ. ആ മങ്ങനെ മേലെ നിന്ന് നല്ല പ്യുർ വാട്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ പോവല്ലേ അങ്ങോട്ട്, സിംഗിളിലേക്ക് പോവാം. അപ്പോൾ അതെ, ഈ ഒരു സൈഡിലേക്കാണ് സിംഗിൾ. 3 മിനിറ്റ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടല്ലേ. പിന്നെയും സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഇറങ്ങണം. പിന്നെ ഒരു കാര്യം, ഇവിടുത്തെ ആൾക്കാരെടുത്ത് ചോദിച്ചിട്ട് ആൾക്കാരൊന്നും പറഞ്ഞു തരത്തില്ല കേട്ടോ, മിണ്ടാതെ പോയിക്കാളൂ. ഞാൻ കുറെ ആൾക്കാരെടുത്ത് ചോദിച്ചു. ആ അവർ ഗൈഡ് അവരാൾക്കാർ തന്നെയാണ് അത്. അതെ, 700 രൂപ, 1000 രൂപ. വൈ പറഞ്ഞുതരാം. അതെ, എൻട്രി ഫീസ്. അയ്യോ, ഇവിടുന്ന് കേട്ടോ എൻട്രി ഫീ ഉള്ളത്, 20 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. ക്യാമറയ്ക്ക് 200, ക്യാമറയ്ക്ക് 200 ആണോ 20 ആണോ എന്തോ 200 എന്ന് എഴുതി വെച്ചല്ലേ. മൊബൈൽ ക്യാമറയ്ക്ക് വേറെ, ഷൂട്ടിംഗ് ഫിലിമിന് വേറെ ഒക്കെ വേറെ 1000ങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും എന്താ ഇവിടെ കൊടുക്കുന്നുണ്ട്, 20 രൂപ, ഒരാൾക്ക് 20 രൂപ. അതെ, എൻട്രി ഫീ എടുത്തു, 20 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. ക്യാമറയ്ക്ക് 20 രൂപയും വാങ്ങിയിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ 10 രൂപ ചിൽഡ്രൻ. അപ്പോൾ എന്തായാലും ഞങ്ങളതിലൊക്കെ ക്യാമറ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു 20 രൂപ കൊടുത്തിട്ട് ക്യാമറേൻ്റെ ഫീ എടുത്തിട്ടുണ്ട്. ഒരു ചോദിക്കുകയാണെങ്കിൽ അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ഒരു സ്ലിപ്പും ഉണ്ട്. അങ്ങനെ അതേ, നമ്മൾ ഫസ്റ്റ് ലിവിങ് റോഡ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്താൻ ഏതാണ്ടായിട്ടുണ്ട്, സിംഗിൾ റോഡ് ബ്രിഡ്ജിൻ്റെ അടുത്ത്, സിംഗിൾ ലിവിങ് റോഡ് ബ്രിഡ്ജിൻ്റെ അടുത്ത്. അല്ലല്ല, ഇവരവിടെ പോയി തിരിച്ചറങ്ങി വരികയാണ് മനുഷ്യ. എന്തുവാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. ഏ അടിപൊളി കേട്ടോ, അവിടേക്കുള്ള വാട്ടർ ഫോൾ ഉണ്ടല്ലേ.
ഇപ്പൊ തന്നെ വീണേ പോരണക്കെന്ന് വെച്ചിട്ട് മൂക്കും കുത്തി പല്ലും പോയി അടിക്കേണ്ടി വന്നേനെ. അപ്പൊ അതേ നമ്മളൊക്കെ ഇപ്പം മംഗലാപുരത്തുള്ള ഒരു ചേട്ടനെയും അവരുടെ വൈഫിനെയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ട്. അവർക്ക് മലയാളം അറിയാം, അതുതന്നെ കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് അത്രയും തട്ടിമുട്ടി പോണ്ടി ആവശ്യം വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ല ഹിന്ദി ഇവിടെയാണ് ഇങ്ങനെ ഇങ്ങോട്ട് എഴുതി വെച്ചത്. അതായത് പോയി നോക്കാം. അപ്പോൾ ഇപ്പം ഏതാണ്ട് 3000 സ്റ്റെപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതെ, ഓ ഇതേ എത്തി, നമ്മളെത്തി ഫൈനലി. സിംഗിൾ റോഡ് ബ്രിഡ്ജ്, സിംഗിൾ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ്, അതായത് ജീവനുള്ള മരത്തിൻ്റെ വേരിൽ ഉണ്ടാക്കി തീർത്ത് ബ്രിഡ്ജാണ് കാണുന്നത്. നമ്മുടെ കയറാൻ കണ്ടില്ലേ, ഓ പൊളി പൊളി പൊളി. എൻ്റെ അമ്മ, അയ്യോ അയ്യോ അയ്യോ. ഇത് കണ്ട് ഒരു സാധനം കാണിച്ചരാവേ. ഇത് ഈ മരത്തിനെ കണ്ടില്ലേ, മരത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വേരാണ് ഈ പോണത്. ഇതിൻ്റെ ഹാൻഡ് റെയിലായിട്ട് അപ്പുറമുള്ള മരം വരെ. പ്രശ്നം എന്താണെന്ന് വെച്ചെൻ്റെ കാല് കടന്ന് വിറയ്ക്കോ. നൗഫൽ ബ്രോനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? ഏ അതെ അവിടെ ഉണ്ട് നൗഫൽ ബ്രോ. അതെ അവിടെയുള്ളത്, അത് വേറൊരു ബ്രിഡ്ജ്. പണി തീർന്നതാണോ അത് ഉണ്ടാക്കാനുള്ളതാണോ എന്താണെന്ന് അറിയത്തില്ല. അടിപൊളിയിട്ട് ഒരു രക്ഷയുണ്ട്, ഒരു രക്ഷയില്ല. അതിൽ നടന്ന് പോകണം, പേടിയുണ്ട്. എന്തായാലും പോകും, നമ്മൾ അപ്പുറം വരെ പോകണം. എവിടെ എന്താണ് പോണോ, ഇതിലുള്ള കൂടി പോണോ? പേടില്ല, എനിക്ക് കാല് വിറയ്ക്കുന്നു. ഒരു ഫോട്ടോ എടുക്കാ. ഏ നമ്മൾ റോഡ് ബ്രിഡ്ജിൽ കൂടെ പോവാട്ടോ. അയ്യോ കാലൊക്കെ തെന്നുന്നു ഇതിൻ്റെ മേലെ വൈക്കലിയാ. എൻ്റെ തീയോ വേ, നടക്കും തോന്നില്ല. സംഭവം ഇതാണ്, പൊളിയാണ്. അയ്യോ എന്റെ കാല് വിറയ്ക്കുന്നേ, എന്റെ കാല് വിറയ്ക്കുന്നേ. കണ്ടില്ലേ നടക്കുകയാണ്. ഇതൊക്കെ തിരിച്ചിങ്ങോട്ടും വരണോ? അയ്യോ അപ്പുറത്തെ സൈഡ് പിടിക്കുന്നില്ലെന്നല്ല, ഇപ്പുറത്തെ. ഇതിനളക്കണ്ട്, ഇളകുന്നു ഈ റൂട്ട് പിടിച്ച് ഇളകുന്നു. എനിക്ക് പേടിയാവുന്നു. അയ്യോ അയ്യോ, ഈ ഞാൻ ഒന്നിന്റെ മേലെയുള്ളൂ, ഇനി ഞാൻ കേറൂല, ഒന്നിലും കേറത്തില്ല. എന്നെ കൊണ്ട് വയ്യ. പൊളി, എൻ്റെ എന്തൊക്കെ ഫോട്ടോയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ, ജീവിതത്തിൽ ലൈഫിൽ ആദ്യമായിട്ട് കാണാൻ പറ്റി. യോ യോ, ദേ നമ്മളെ നൗഫൽ ബ്രോ നടന്നു വരുന്നുണ്ട്. നൗഫൽ ബ്രോ നടന്നു വരുന്നുണ്ട്. പാലാടുന്നുണ്ട്, പാലാടുന്നു, പാലാടുന്നു, പാലമാടുന്നു. അയ്യോ പാലമാടുന്നു. താഴെ വെള്ളമുണ്ട്, താഴെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമുണ്ട്. സത്യത്തിലും വേറെ ഫീലാട്ടോ, നമ്മളെ ഇംഗ്ലീഷ് മൂവിയിലൊക്കെ കാണുന്നൊരു ഫീലില്ലേ, വേറെ മുലുക്ക്. എന്തൊരു രസാന്നറിയോ, ഒരു രക്ഷയില്ല. ഏ കണ്ടോ ഈ ആ വേര്, അവിടുന്ന് തുടങ്ങിയ വേര് വന്നിട്ട് ഈ മരമായിട്ട് കണക്റ്റഡ്. ഓ എങ്ങനെ, ഇത് എന്താ സംഭവം എന്ന് ആർക്കറിയാം. പൊളി പൊളി. ഇത് കണ്ടോ വെള്ളത്തിന്റെ കളറ്, ഞങ്ങൾ ഇവിടെ കടന്ന് ഇളകി കേട്ടോ. ഇവിടെ ഇളകിക്കൊണ്ടിരിക്കുന്നു, പാലം പാലം കടന്ന് ഇളകുന്നു. അയ്യോ പാലം കടന്ന് ഇറക്കുന്നു. എന്റെ ദൈവമേ, ആ വെള്ളത്തിന്റെ കളർ കണ്ടോ, എന്ത് ക്രിസ്റ്റൽ ക്ലിയർ ആ നോക്കിയത്. പാലം ഇളകുന്ന കണ്ടില്ലേ, അത്രയ്ക്കങ്ങ് പേടിക്കാനൊന്നുമില്ല. നമുക്ക് വന്ന ഫസ്റ്റ് ഉണ്ടാകുന്ന ആ ഒരു പേടി മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കൂളാണ് സംഭവം, അടിപൊളിയാണ്. പോരാൻ ഒന്നാമത് പ്രശ്നം എന്താ അറിയോ, ഇവിടെ നമ്മുടെ ഇറങ്ങലിപ്പോൾ ഇങ്ങനെ നടക്കൂലല്ലോ. എന്റെ അപ്പൂ ഏണ്ടോ, ഇങ്ങനെയാണ് ഇതിപ്പോ ഇങ്ങനെ ഇറങ്ങി പോവും. അമ്മോ എങ്ങടാ പോണെന്ന് ആർക്കറിയാം. ഞാനിപ്പോ സ്റ്റെപ്പ് വല്ലതും ഉണ്ട്, അതൊക്കെ വേരുകളാണ്. വേരിൻ്റെ മേലെ വരെ ഓരോ പലകളൊക്കെ ഇട്ടും കണ്ട് സെറ്റാക്കിയാവോ. ഇവിടേക്കൊന്നും പോകാൻ പറ്റില്ല, ഇവിടെ തീർന്ന്. നമുക്കിനി പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് വെച്ചാൽ അങ്ങോട്ടാണ്. അപ്പോൾ അവരിതേ പുതിയൊരു ബ്രിഡ്ജ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ വേറൊക്കെ കണക്ട് ചെയ്ത് വെച്ചാണ്ടില്ലേ. ഇത് നാച്ചുറലി അല്ലാതെ ആർട്ടിഫിഷ്യലാണ് സംഭവം, പക്ഷേ
മരങ്ങളൊക്കെ നാച്ചുറലി ഉള്ള മരങ്ങളാണ്. അതിൻ്റെ വേര് അവരിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ വെച്ച് എന്താ പറയുക സ്ട്രോങ് ആക്കും. എന്നിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ കൊടുക്കും. അവിടെ അതിൻ്റെ ബാക്കി ഭാഗതയുണ്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഓരോ കയറൊക്കെ ഇട്ട് കെട്ടി കണ്ടിട്ടാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താണ് പാലം വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഏണ്ടോ കോൺക്രീറ്റൊക്കെ ചെയ്ത് കണ്ടൊരു സാധനം ബീമും കാര്യങ്ങളും കോളൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താ ഒന്നും കാണുന്നില്ല. അപ്പുറ സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട് അവിടെയിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു കണക്റ്റഡ് ബ്രിഡ്ജ് വരാനുണ്ട് ചാൻസ് ഉണ്ട് എന്തായാലും ഉണ്ട് അവിടെ. സോ ഫൈനലി നമ്മളിതേ ഫസ്റ്റ് റോഡ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞു. നമ്മളെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട് കേട്ടോ. നല്ല വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് റോഡ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ലോങ് അല്ലെങ്കിൽ ഡബിൾ ഏതാണെന്നറിയില്ല. നെക്സ്റ്റ് എങ്ങോട്ടാണല്ലേ അവർ മുന്നിൽ നടക്കുന്നുണ്ട്. അവരെ കൂടെ എങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടേക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ ഡബിൾ ഡബിൾ പോയി കാണാം. എന്നാ പറ്റി വേറെ വിളിച്ചോ? എനിക്ക് നൗഫൽ പ്രോ എടുത്ത് കാര്യം ചോദിക്കാണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഇത് ശരിക്കേ ആദർശിന്റെ ബാക്കിയുള്ള വീഡിയോസ് കാണണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. അതെ നശിപ്പിക്കാതെ അത് എല്ലായിടത്തിലും പറയുന്ന ഒരു കാര്യമാണ്. പ്ലാസ്റ്റിക് കൊണ്ടുവന്ന് നശിപ്പിക്കാതിരിക്കുക. കൊണ്ടുവന്നുണ്ടെങ്കിൽ തിരിച്ച് കൊണ്ടുപോകാനുള്ള കാര്യം കൂടി മറക്കാതെ വരിക. പിന്നെ മാക്സിമം റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എടുക്കുക. സഞ്ചി അങ്ങനത്തെ കാര്യങ്ങൾ പ്ലാസ്റ്റിക് ബാഗും കാര്യമൊന്നും കയറി ചെയ്യാന്നില്ലല്ലോ. അങ്ങനെ അതേ ഞങ്ങൾ ഫസ്റ്റ് സിംഗിൾ റോഡ് ബ്രിഡ്ജ് കണ്ട് ഇനി ഡബിളിലേക്ക് പോകുമ്പോൾ ചെറിയ ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി വെച്ചതുണ്ടോ ഫ്രഷ് ലോക്കൽ ലെമൺ ജ്യൂസ് ഇവിടെ കിട്ടുന്ന എഴുതി വെച്ചു. അപ്പോൾ എത്രയും ചോദിച്ചോക്കാം. ദീദി ലെമൺ ജ്യൂസ് കിത്തനെ? ആ പ്രൈസ് കിത്തനെ? ഗ്ലാസ് യെസ് സ്വീറ്റ് ഓർ സോൾട്ട് കോൺസ? ആര് അവരോ? ഓക്കെ ഫ്രഷ് ലെമൺ ജ്യൂസിന് കേട്ടോ ലോക്കൽ. അതെ അടുത്തത് പോകാനുള്ളത് ഇങ്ങനെ തുരുമ്പ് പിടിച്ചൊരു പാലത്തിൻ്റെ മേലെ കൂടെ കേട്ടോ. അത്രയും പഴക്കമുള്ള പാലാണ്. അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് ഡോണ്ട് ഷേക്ക് ദ ബ്രിഡ്ജ് എന്ന്. കാരണം എന്താണെന്ന് അറിയത്തില്ല ഇവിടുന്ന് പാലം ഇങ്ങനെ കുറേ കെട്ടി വെച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ടിട്ട് തന്നെ കാണുമ്പോൾ തന്നെ നമുക്കെന്താ പറയുക ഒരു പേടി തോന്നുന്ന അത്രയും ഭയാനകമായൊരു പാലാണിത്. ഒരാൾക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പ് മാത്രമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെയാണ് നമുക്ക് അപ്പുറത്താൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഇതിലും കുറച്ചുകൂടി ബെറ്റർ താഴെ കൂടി ഇറങ്ങി അങ്ങനെ 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 പോകുന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഇത് മുറിച്ചടക്കാം. ഏ ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താ പ്രശ്നം എന്താ അറിയോ? നടുക്കിത്തോ ഇത് ഇങ്ങനെ 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 കളിക്കും. ഏ കണ്ടക്കോ നടന്നു വരുന്നത്. വരുമ്പോൾ കൂളായിട്ട് പോരൊക്കെ ചെയ്യും. പ്രശ്നങ്ങളൊന്നുമില്ല. പേടിക്കാനൊന്നുമില്ല. പക്ഷെ എന്താ പറയാ നടുത്തുമ്പോൾ ഇത് ഇങ്ങനെ കളിക്കും ഒരു തുള്ളിച്ചാട്ട. അത് വേണോ? മെല്ലെ വന്നാൽ മതി. നടുവ് നല്ല എന്താ പറയുക ബൗൺസിങ് ഇല്ല അവിടെ. ഇതെവിടെ എത്തി? ഈ പാലത്തിന് മുകളിൽ കൂടെ നടക്കുമ്പോഴൊരു കാഴ്ച കാണിച്ചാൽ എന്താന്നുള്ളത് നമുക്ക് താഴേക്ക് കാണാം. ഒന്നാമത്തെ കാര്യം അത് ഇവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ കളറ് കണ്ടോ. എന്ത് പ്യൂർ വാട്ടർ, എന്ത് തെളിഞ്ഞ വെള്ളമെന്നറിയോ. അയ്യാ ഇത് പാലത്തിരി വലുതാണ്. പക്ഷെ എന്നാലും ഇളക്കങ്ങളൊക്കെ ഉണ്ട്. ഹാങ്ങിങ് ആണ്. ഇതുണ്ടല്ലോ നല്ല ഹാങ്ങിങ് ഒക്കെ കൊടുത്തുണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണെന്നാണ് തോന്നുന്നു കണ്ടിട്ട്. ഇതേ ഇവിടെ നോക്കി ഇതൊക്കെ ഫോട്ടോയിൽ കണ്ട സ്ഥലത്ത് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ കളറ് വെള്ളങ്ങളൊക്കെ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ കണ്ടോ നല്ല ക്ലിയർ വാട്ടേഴ്സാണ്. എവിടെയാണാവോ ഈ റോഡ് ബ്രിഡ്ജ് ഉണ്ടെന്ന്. ഈ പാലം വരുന്നതിൻ്റെ മുന്നുള്ളൊരു പാലം ഈ കാണുന്നത്. കാണുന്നുണ്ടോ? ഇതിൻ്റെ മുന്നുള്ളൊരു പാലമാണ് ഈ കാണുന്നത്. എവിടെക്കുന്നേ അടിപൊളിയുണ്ട് സംഭവം. കിടു കിടു കിടുക്കാച്ചി സ്ഥലം മേഘാലയ എന്താ ഇപ്പോൾ പറയുക. ശരിക്കും അങ്ങോട്ട് ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കുണ്ട് കാണാൻ മേഘാലയയിൽ ഇങ്ങനത്തെ സ്ഥലങ്ങൾ. കണ്ടാലും കണ്ടാലും മതി വരാത്ത പല എന്താ പറയുക അനുഭൂതികളായ നല്ല ഫീലിങ്സ് ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ മേഘാലയ വരുന്ന ആൾക്കാർ എന്തായാലും ചിറാപുഞ്ചി മിസ് ചെയ്ത് ചിറാപുഞ്ചി വന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അടിപൊളി എന്താ വാക്കുകളില്ലത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ.
പിന്നെ ഒരു കാര്യം കൂടി കൂടെ ചേർക്കാനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം ഇത് ഈ ഒരു സമയത്ത് 2020 21 22 ആ ഒരു കാലഘട്ടത്തിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്രയും അങ്ങോട്ട് ഡെവലപ്പ് അല്ലാത്ത ഒരു മേഘാലയ അല്ലെങ്കിൽ ചിറാപുഞ്ചി ഒക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ പഴയ കാലത്തെ ജീവിതങ്ങളാണ്, ഇപ്പോഴും വെറ്റിലെ മുറുക്കി കണ്ട് ജീവിക്കുന്നത് ആ ഒരു കാലത്തുള്ള ആൾക്കാരെ പോലെയാണ് ഇപ്പം ഇവിടെ ഉള്ള ആളുകൾ. ഇപ്പം അവർക്കും കുറച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ ഈ വരുന്ന വൈക്ക് ഇത് എവിടെയൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പുതിയ പുതിയ ബിൽഡിങ്ങുകൾക്ക്. അപ്പം തനതായ നാച്ചുറലായിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്ന ഈയൊരു സ്റ്റൈലിൽ മേഘാലയയുടെ കുറച്ചൊരു അത്രയ്ക്ക് പഴയതും അല്ല അത്രയ്ക്ക് പുതിയതും അല്ലാത്ത ആ ഒരു രീതിയിൽ ഇപ്പോൾ കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടി കഴിയുമ്പം കാലങ്ങൾ മാറുന്നതിനനുസരിച്ച് ഇവരും മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇവരും മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മേഘാലയയിൽ വന്നുകൊണ്ടിരിക്കും. അപ്പം ഇപ്പോൾ ഉള്ളതുപോലെ ആവില്ല ഇനി വരുന്ന സമയത്ത്. അപ്പോഴേക്കും ഇവിടെ മൊത്തം ചിലപ്പോൾ ഇങ്ങനത്തെ പെട്ടിക്കടകളും ഷോപ്പ്സും കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയെന്ന് വരത്തില്ല. അതൊക്കെ ചിലപ്പോൾ കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി മാറും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാടുകളും നല്ല പച്ചപ്പും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇനി ഭാവി കാലങ്ങളിൽ ചിലപ്പോൾ ലേറ്റർ പോലുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക വേറെ എന്തെങ്കിലും രീതിയിലുള്ള ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടേക്ക് ഉണ്ടാക്കുക. സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ എന്തായാലും ചാൻസസ് ഉണ്ട്. അപ്പം മിസ് ചെയ്ത് മേഘാലയ നോർത്ത് മാത്രം ആക്കരുത് എന്ന് എപ്പോഴും ഞാൻ പറയുന്നതാണ്. നോർത്ത് ഈസ്റ്റ് കൂടി ഒന്ന് നോക്കുക. നോർത്ത് ഈസ്റ്റ് മേഘാലയ ഞാൻ കണ്ട സ്ഥലങ്ങളിൽ പറയുമ്പോൾ എനിക്കിപ്പോൾ മേഘാലയ സിക്കിം അതേപോലെ ആസാം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എനിക്കിപ്പോൾ പറയാൻ പറ്റുമോ, ഞാൻ പോയത് അവിടെയൊക്കെയുള്ളു. അതുകൊണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ മസ്റ്റ് വിസിറ്റ്. ഓ ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാട്ടോ കാണുന്ന ഫീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ തന്നെ. കയറി പോണ വഴികളൊക്കെ ഉണ്ടോ? രണ്ട് പാറേൻ്റെ നടുവ് കൂടെ സ്റ്റെപ്പ്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇവിടെ ഉണ്ടോ? ചെറിയ അത്രയ്ക്ക് വലിയ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് ബിസ്ക്കറ്റും കുറച്ച് സാധനങ്ങളും മാത്രമുള്ള ഷോപ്പ്. എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടോ നോക്കാം, നമുക്ക് കഴിക്കാൻ പറ്റിയ എന്തായാലും കഴിക്കാമെന്ന് ഇരിക്കും ഇവിടെ എന്തെങ്കിലും. അങ്ങനെ ഇതേ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡബിൾ ഡെക്കർ ബ്രിഡ്ജിൻ്റെ അടുത്താട്ടോ. ഇതേ ഈ കാണുന്ന ഡബിൾ ഡെക്കർ ഒരു ഇതേ ഒരു ലെയർ ഇവിടെ ഉണ്ട്, അടുത്ത ലെയർ ഈ കാണുന്നതാണ്. ഭയങ്കര എക്സൈറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. സ്ഥലത്ത് വന്നിട്ട് ഒരു രക്ഷയില്ല, കാണിച്ചരാവേ. ഇതേ കണ്ടോ എന്താ നോക്കിയേ, ഒരു ലെയർ കാണുന്ന ബ്രിഡ്ജ്, അടുത്ത ലെയർ ഇതായി കാണുന്നത്. പക്ഷെ ഇത് മേലെയും താഴെയായിട്ട് അങ്ങനെയല്ല, ഒരേ ഇതിലല്ല വരുന്നത്, പാരലല്ല. ഒന്ന് കുറച്ചൊരു സൈഡിലേക്ക് കയറ്റി, ഒന്ന് കുറച്ച് അപ്പുറം സൈഡിലേക്ക് കയറ്റാ വരുന്നത്. രണ്ടും രണ്ട് ഇതിലാണ്. അതേപോലെ വെള്ളത്തിൻ്റെ ക്ലിയർ കണ്ടോ, എന്താ ക്ലിയർ. ഇതിൻ്റെ അകത്ത് നിന്ന് മീനിനെ വരെ നമുക്ക് ഇടയിലുള്ള മീനൊക്കെ കാണാടോ. ഇനി മീനതാ, ഒരുപാട് മീനുണ്ട് ഇതിൻ്റെ അകത്ത്. നല്ല രസമുണ്ട് കാണാൻ. എന്താ നല്ല തണുപ്പും ഉണ്ട്, അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് രക്ഷയില്ല കണ്ടില്ലേ. പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടേക്ക് ഇപ്പം എന്താ പറയുക ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെയെന്നൊക്കെ. ആദ്യം പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ഡെവലപ്ഡ് ആയ സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഒക്കെ ഈ എന്താ പറയുക വീടുകളൊക്കെ ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള വീടുകളൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ ഡബിൾ ഡെക്കറിൻ്റെ അടുത്തേക്കൊക്കെ വരുന്ന സമയത്ത് മൊത്തം ഡെവലപ്പായ സ്ഥലങ്ങളാണ്, ഹോം സ്റ്റേസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. മൊത്തത്തിൽ എന്താ പറയുക ഇപ്പം അവർ കോൺക്രീറ്റ് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആരും മിസ് ചെയ്ത് ഇപ്പോൾ ഇപ്പോഴാണെ കുറച്ചുകൂടി ഒരു ഓൺ ടൈം ആണ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാണാൻ പറ്റും. ഇനി കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് മൊത്തത്തിൽ ഇങ്ങനത്തെ എന്താ പറയുക ബിൽഡിങ്സ് മൊത്തം കൺസ്ട്രക്ട് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഇപ്പോൾ വന്ന് കാണുക നല്ലൊരു എന്താ പറയുക ഇതായിരിക്കും ഇപ്പോൾ വന്ന് കാണുകയാണെങ്കിൽ. കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് റീസെൻ്റ് അറിഞ്ഞത് ഇവിടുന്ന് ആളുകളെ എന്താ പറയുക അപ്പുറം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് എന്താ പറയുക നടന്നു പോകാൻ പറ്റാത്ത ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും കുറേ കുറേ ഡെവലപ്പ് ആവും, എന്തായാലും 100% ഉറപ്പാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് പൈസ ഉണ്ടാക്കാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ആ ഉണ്ടാവും അങ്ങനെയാണ്. അപ്പം എന്തായാലും അവരൊക്കെ ഡെവലപ്പ് ആകുന്നതിന് മുന്നേ ഒന്ന് വന്ന് ഇവിടെ കാണാൻ, പിന്നെ ഡെവലപ്പ് ആയതിനു ശേഷം. അങ്ങനത്തെ ഡബിൾ ഡെക്കർ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു, ഇനി ലിവിംഗ് റോഡ് ബ്രിഡ്ജ് കാണാം. ലിവിംഗ് റോഡ് അല്ല, എന്താ പറയുക റെയിൻബോ ഫാൾസ് കാണാൻ വേണ്ടിയിട്ട് പോകണം. ഞാൻ മേലെ കൂടെ വരാം. അപ്പം ഞാൻ താഴെ കൂടി ഓൾറെഡി അങ്ങോട്ടും കൂടെ കുറേ നടന്നിട്ടോ, മേലെ തീരെ പോയിട്ടില്ല. അപ്പോൾ മേലെ കൂടെ ഒന്ന് അങ്ങോട്ട് പോകാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ അങ്ങനെ പോവാം. ഇതേ ഇപ്പോൾ ഡബിൾ ഡെക്കർ എന്ന് പറയുന്നത് ഒന്ന് ഈ കാണുന്നത് രണ്ട് ഇത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡബിൾ ഡെക്കറിലുള്ളത്.
ഇത് ഭാവിയിലേക്ക് മൂന്നാമത്തേത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. വേരൊക്കെ അത് ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കൂടെ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ മിക്കവാറും ട്രിപ്പിൾ ട്രക്ക് ആയിരിക്കും. ആ 10-12 വർഷം എടുക്കും തോന്നുന്നു ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവില്ലേ. ആ വാട്ടർഫോൾ പോവാം, എന്നിട്ട് കുളിക്കാം. ആ നമ്മളതാ നമ്മളതാ ഞാൻ എടുത്തോണ്ട് വന്നാ. അടുത്തൊരു പാലാണിത്. അപ്പോൾ നമുക്കിനിപ്പോൾ പോകാനുള്ളത് വെച്ചാൽ അവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടത്, ആ മലയില്ലേ, ആ മലേൻ്റെ ദായ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ വരെ നമ്മളിപ്പോൾ എത്തണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞ് കേട്ടത്. അവിടെയാണ് റെയിൻബോ വാട്ടർഫാൾ ഉള്ളതും അവിടെയാണ് സ്വിമ്മിംഗ് എന്താ പറയുക സ്വിമ്മിംഗ് പൂൾ ഉള്ളതും ഒക്കെ. അപ്പോൾ കുളിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെ നടക്കണം. അപ്പോൾ ഞങ്ങൾ അതാ ലക്ഷ്യം വെച്ചാണ് നടക്കുന്നത്. ഈ പാലത്തിൻ്റെ മേലെ കൂടിയാണ് പോകുന്നത് കേട്ടോ. അതെ അടി കണ്ടില്ലേ, അടി കണ്ടോ, എന്താ രസം നോക്കിയേ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. അയ്യോ, പക്ഷേ പാലം കുറച്ച് ഡേഞ്ചറൊക്കെയാണ്. പാലം ഇളക്കരുത്, മറ്റേതാക്കെ മറച്ചാക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെക്കുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് പിന്നെ മുന്നോട്ട് നടക്കുമ്പോൾ പേടിയാവും. പാലത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തോ എന്തോ സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അതൊക്കെ നോക്കി എന്ത് രസം നോക്കി, പച്ച കളർ വെള്ളം പോണത്, ഓ പോളി പോളി, നൈസായിട്ടുണ്ട്. അതെ, അവർ നടന്നാടെ എത്തി. ഓരോരുത്തർ ഓരോ ഡ്രസ്സൊക്കെ അയച്ചയച്ച് തീർക്കുന്നുണ്ട്. കോർമേലെത്തുമ്പോഴത്തെ ഡ്രസ്സൊന്നും ഉണ്ടാവാൻ തോന്നില്ല. അതേ അടുത്ത പാലം, അടുത്ത റോഡ് പിടിച്ച് ഓളെ കുഞ്ഞൻ റോഡ് പിടിച്ചത്. ഇവിടെ റോഡ് പിടിച്ചോ? ഓഹോ, ടോട്ടൽ 11 റോഡ് പിടിച്ചുണ്ട് കേട്ടോ. അതെ, നമുക്ക് പോകാനുള്ള അടുത്ത റോഡ് പിടിച്ചാണിത്. നമ്മൾ ആശാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം മുന്നിൽ കൂടി ഒരൊറ്റ പോക്കാൻ കൊടുക്കട്ടെ. പോട്ടെ. പോകാനുള്ള വഴി കേട്ടോ. എൻ്റെ മേലെ കല്ലൊക്കെ ഇട്ട് വെച്ചതാണ്. തെന്നി പോവാതിരിക്കാനായിരിക്കും കല്ലൊക്കെ വെച്ചത്. ഓ, എന്ത് രസം നോക്കി, എന്തോ ദൈവം പൊളി, അടിപൊളി കേട്ടോ. ഇവിടെ തന്നെ ഒരു ദിവസം മൊത്തം കാണാൻ മാത്രമേ ഉണ്ട്. ഈ റോഡ് ബ്രിഡ്ജിൻ്റെ ഏരിയകൾ മാത്രമായിട്ട് കാണാൻ ഒരു ദിവസം മൊത്തം വേണ്ടി വരും, അത്രയും ഉണ്ട്. നൈസായിട്ടുണ്ട് എന്തായാലും. ഇതൊക്കെ കണ്ടോ, ഓ കണ്ണിലെന്താ പ്രാണി. നമ്മൾ റൂട്ടിന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറേ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. അതിപ്പോൾ വിചാരിക്കും നമ്മൾ എത്താനായി എത്താനായി എത്താനായിരുന്നു. പക്ഷെ ഒന്നും എത്താനായില്ല കേട്ടോ. ഇങ്ങനെയും പോകാനുണ്ട് ഒരുപാട്. അയ്യോ, അവിടേക്ക് ഒന്നും എത്തേണ്ടി വരും തോന്നില്ല. അവിടെ നയിക്കത്തില്ല, അത്രയും ദൂരം ഉണ്ടാവില്ല. എൻ്റെ അമ്മേ, അതെ ആ കാണുന്ന ഫോൾസ് ഒക്കെ ആണെന്നുണ്ടല്ലോ തീർന്ന്. അങ്ങോട്ടേക്ക് ആണെന്ന് എനിക്ക് തോന്നില്ല, കാരണം റൂട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറി പോകുന്നത്. ഇവിടെ എവിടെയായിരിക്കും? ഓ, അത് വേറൊരു വാട്ടർഫോൾ കേട്ടോ, നല്ല രസം ഉണ്ട് കാണാൻ. ഇവിടെ നോക്കിയിട്ട് ദൂരേന്ന് ആ ഏ നമ്മൾ കയറി പോകാൻ വേണ്ടിട്ട്. അവിടെ സ്റ്റെപ്പില്ല, ആ സ്റ്റെപ്പിന് വേറെ അവരുണ്ടാക്കി വെച്ചതാ കേട്ടോ. ഇവിടെയൊക്കെ വെള്ളം വന്നിട്ട് സ്റ്റെപ്പൊക്കെ ഒലിച്ചു പോയതാന്ന് തോന്നുന്നു കണ്ടല്ലേ. ഇവിടെയൊക്കെ മൊത്തം ഒലിച്ചു പോയിണ്ടായിരുന്നു. ഇപ്പം രണ്ടാമത് അവരവിടെ കെട്ടി, അതിനുശേഷം അവിടെ ഒരു ലേഡർ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒക്കെ കയറി വേണം പോകണമെങ്കിൽ. ഇവിടെയൊക്കെ വെള്ളം വന്ന് ഒലിച്ചു പോയ സ്ഥലം എങ്ങനെ? ആ ഇത് വെള്ളം വന്ന് ഒലിച്ചു പോയ സ്ഥലം തോന്നുന്നു. എൻ്റെ അപ്പോൾ എവിടെയാണാവോ ഈ സ്വിമ്മിംഗ് പൂൾ ഉള്ളത്? എന്തായാലും സ്വിമ്മിംഗ് പൂളിൽ നീന്തലൊന്നും നടക്കില്ല, കാരണം താഴെ ബോർഡ് വെച്ചിട്ടുണ്ട്, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നീന്തലൊന്നും നടക്കില്ല, ചൂടെടുക്കുന്നുണ്ട്. ഇതൊക്കെ വലിച്ചെറിയാനായി സമയമായിട്ടുണ്ട്. ബാഗ് ഒരു തോളിലിട്ടിട്ട് തോള് വേദനയായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇട്ടത് രണ്ട് തോളിലേക്കായിട്ട്. ഇപ്പോൾ അതെ ഇവിടെ വേദനയാണെൻ്റെ ഈ ഒരു സൈഡ്, ഇപ്പോൾ വലിച്ചെറിയാൻ സമയമായിട്ടുണ്ട്. അയ്യോ, പുള്ളിക്കാരൻ വരുന്നില്ല എന്നറിയാതെ എവിടെ ഇരുന്നാൽ. ഇനി ഒരുപാട് നടന്ന് പോകണം കേട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ല. കുത്തനുള്ള സ്റ്റെപ്പുകളാണ് നോക്കി. എൻ്റെ അമ്മോ, അയ്യോ, ഇതൊക്കെ ഇനി തിരിച്ചിറങ്ങിയും വരണോ.
ഇതേ റൂട്ട് പോണം നമുക്ക് തിരിച്ചു പോണെങ്കിൽ എന്താണീ കാണുന്നത്? നമ്മൾ എവിടെയാണുള്ളത് പറയൂ പറയൂ. എന്തെങ്കിലും വാക്കുകളുണ്ടോ പറയാൻ? നോ വേ, കണ്ടോ? അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന അവസാനം റെയിൻബോ വാട്ടർഫാളിൽ എത്തിയിരിക്കുന്നു. ഓ, വാക്കുകളില്ല വാക്കുകളില്ല. നടക്കൂ നടക്കൂ. എന്റെ ദൈവമേ, എത്ര സമയം ഞങ്ങൾ പറഞ്ഞുതരാം എത്ര സമയം എടുത്തു നടന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതും. എന്റെ കോലം കണ്ടാ മനസ്സിലാക്കാതെ മൊത്തത്തിൽ വേർത്ത് കുളിച്ച് 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 പന്ത്രണ്ടര മണിയായി. എട്ടേകാലിന് സ്റ്റാർട്ട് ചെയ്തു. 8:40 സമയത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. കേട്ടോ, എത്തി. യോ, അടിപൊളി. എന്റെ ദൈവമേ, ഇനി താഴോട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെ കുളിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ടോവലില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. ഒന്നെങ്കിൽ ഇതെല്ലാം കുളിച്ചിട്ട് തിരിച്ചങ്ങ് ഇതേപോലെ അങ്ങ് നടന്നു പോകും. എല്ലാം നോക്കാം എങ്ങനെയാണ് കുളി കാര്യങ്ങളൊക്കെ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ മണ്ടേതെങ്ങനെ ഇറങ്ങി വരുന്ന വന്ന് വന്ന് ഇവിടെ എത്തുന്ന എന്ത് ഫോഴ്സിലാണ് വരുന്നത് നോക്കിയേ. ഈ റെയിൻബോ എവിടെയാ കാണാൻ കിട്ടപ്പ? ഇനി എന്തായാലും കാണണം. ഇതേ കണ്ടില്ലേ, ഈ കാണുന്നത് റെയിൻബോ ആണ്. വെള്ളം അവിടെ തട്ടി തെറിക്കുന്ന സമയത്ത് സൂര്യൻ്റെ പ്രതിരോധം ആ ഒരു ലൈറ്റിൽ വന്ന് റെയിൻബോ കണ്ടോ അവിടെ? എന്ത് ക്ലിയർ ആയിട്ടാണ് കാണുന്നത് നോക്കി. റെയിൻബോന് പൊളിച്ചില്ലേ ഇവിടെ, വേറെ ലെവലായിട്ട് കേട്ടോ. അപ്പോൾ കൂടെ ഇപ്പോൾ രക്ഷയില്ല. അപ്പോൾ അതേ നമ്മളിപ്പോൾ നിൽക്കുന്നത് റെയിൻബോ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടിയിലാട്ടുള്ളത്. ഒരാളിവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മേഘാലയ മസ്റ്റ് വിസിറ്റ്, കാരണം ഇത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം. ഓ, രക്ഷയില്ല കേട്ടോ. നോർത്ത് കാണുമ്പോൾ നോർത്ത് വേറെ, പക്ഷേ മേഘാലയ നോർത്ത് ഈസ്റ്റ് സൈഡിൽ അത് വേറെ തന്നെ ഫീലാണ്. അപ്പോൾ എന്തായാലും നോർത്ത് വരുന്ന ആൾക്കാർ, അല്ല നോർത്ത് ഈസ്റ്റ് വരുന്ന ആൾക്കാർ മേഘാലയ ചിറാപുഞ്ചി എല്ലാം എന്തായാലും വിസിറ്റ് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കല്ലിനെ നോക്കിയേ, ഈ കല്ല് എന്ത് പാവുണ്ടാവും. എത്ര കാലമായി നോക്കി ആ വെള്ളം എങ്ങനെ വന്ന് അതിൻ്റെ മേലേക്ക് വധിക്കുന്നത്. എത്ര പ്രഷറിലേക്ക് അത് അവിടെ നിൽക്കുന്നുണ്ടാവുക. ഓ, സമ്മതിക്കണല്ലേ. നല്ല രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കേട്ടോ. അതെ ഇവിടെ ഇന്നിപ്പം ഇന്നത്തെ കണക്കാൻ പറയാം. ഇന്ന് ഈ ഒരു സ്ഥലത്തേക്ക് ഇപ്പം വെറും 4 ടൂറിസ്റ്റുകളാണ് വന്നത്, ഒരു ഗൈഡും. ഞങ്ങൾ 3 അതിൻ്റെ മുന്നേ 2, അതായത് 2 വെച്ചാൽ ഒരു ടൂറിസ്റ്റും ഒരു ഗൈഡും ആയിട്ട് ഇത്ര ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ. അതേ മണിപ്രദായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു, നമ്മുടെ മണിപ്രദായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. ഇത്രയും നേരം വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ്. ഏയ് ബാംബു, ഇത് വേണമെങ്കിലും ഒന്ന് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് പോകുമ്പോൾ സ്റ്റിക്കാക്കി കൊണ്ടുപോകാം. നല്ല സ്ലിപ്പർ കേട്ടോ, ആ ഒരു കാര്യം മാത്രം നോക്കണം. ഇവിടെ വരുമ്പോൾ നല്ല സ്ലിപ്പറിയാണ്, കാല് തെന്നാൻ ചാൻസ് കൂടുതൽ ഉള്ള സ്ഥലമാണ്. അങ്ങനെ അതെ നമ്മളിപ്പോൾ ആ കാണിച്ചു കൊടുക്ക കാണിച്ചു കൊടുക്ക. നമ്മളിപ്പോൾ അതേ ഇറങ്ങി ഫസ്റ്റ് ആൾ തന്നെ ഇറങ്ങി വന്ന് നിന്ന സ്ഥലത്തെത്തി, മോങ്ങി വന്ന് വിരിയം മോങ്ങിക്കിയ സ്ഥലത്തെത്തി. ഇനി ഇതേ കയറാനുള്ള സ്റ്റെപ്പ് കണ്ടോ എങ്ങനെയാ പോകുന്നത്. കുറച്ചുകൂടെ ഒന്നുകൂടി ഇങ്ങനെ കൊണ്ടുവരുന്ന 90° കൃത്യമാണ്. ഇതിപ്പോൾ ഒരു 75-80 ആ ഒരു ഇതിലുണ്ട് സംഭവം. 80 അല്ലല്ലേ, ആ അല്ല ഇത് 80 എന്നല്ലല്ലോ, അതിലും കൂടുതലല്ലേ ഡിഗ്രി. ഇത് മൊത്തം ഇനി കയറണം. അതായത് 3500 സ്റ്റെപ്പാണ് ഇവിടുന്ന് തൊട്ട് മേലെ വരെ ഉള്ളത്. അതങ്ങനെ നടന്ന് കയറണം. അത് വേറെ, അത് ഇതിൽ കണക്കില്ലല്ലോ. അവർ പറയുന്നത് ഇത്ര ഫീറ്റ് താഴെ വരെയെന്നാ, 2800 ഫീറ്റ് താഴേക്ക്, അതായത് 3000 സ്റ്റെപ്പുകൾ. നമ്മളിപ്പോൾ 8:30 നാണ് ഇത് എടുത്ത്. ആ 8:30 നമ്മൾ പാസ് എടുത്തിട്ട് ഇറങ്ങി, ആ മേലെ നിന്ന് ഇറങ്ങി. എട്ടേ മുക്കാൽ കഴിഞ്ഞാൽ 9:30
പത്തേ മുക്കാൽ, പതിനൊന്നേ മുക്കാൽ, പന്ത്രണ്ടേ മുക്കാൽ, ഒന്നേ മുക്കാൽ, രണ്ടേ മുക്കാൽ, മൂന്നേ മുക്കാൽ, ഏഴ് മണിക്കൂർ കേട്ടോ ഞങ്ങൾ ഇന്ന് ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഇപ്പം 4:05 സമയം. ഇനി ഇതിൻ്റെ മേലെ എത്താൻ എന്തായാലും വേണോ ഒരു അരമുക്കാൽ മണിക്കൂർ സമയം എന്തായാലും വേണോ മേലത്തെ. അപ്പോൾ ടോട്ടൽ 8 മണിക്കൂർ ഇന്നിവിടെ കണ്ടോ. 10,000 1,200 സ്റ്റെപ്പ് പോലെ കയറി വന്ന് ഒരാളിതെ കിടക്കട്ടെ. എന്തായാലും 1,200 1,500 എത്തിയിട്ടുണ്ട് തീർന്ന്. പാവോ കയറല്ലേ. എന്താ വിഷയം എന്നാ കയറാ. ഞാൻ പോവാ. ചെരുപ്പ് പോലും ഇടാണ്ടാവാൻ പോകുന്നു. ഇത്രയും സ്റ്റെപ്പ് ഇവർ സാധനം ഇറക്കി കൊണ്ടുപോകണം വീട്ടിലേക്കൊക്കെ കടയിൽക്കും എല്ലാം. യൂട്യൂബേ ഡാൽത്തേ. അങ്ങനെ ഫൈനലി നമ്മളിതേ രാവിലെ ചായ കുടിച്ച സ്ഥലത്തി. ഇപ്പൊ സമയം ഇത്രയും 4:37. അപ്പോ 8 മണിക്കൂർ കറക്റ്റ് 8 മണിക്കൂർ കണ്ടു വന്നിട്ട്. അതെ അങ്ങോട്ട് അഞ്ചു അവിടെ ഒരു വാട്ടർഫാൾ കാണാം അങ്ങ് ദൂരെ. ഇതിൽ എത്ര ക്ലിയർ ആയിട്ട് കാണത്തൊന്നുമില്ല, എന്നാലും അങ്ങ് ദൂരെ ആ മലേൻ്റെ മണ്ടയിലാണ് വാട്ടർഫാൾ ഉള്ളത്. അതിൻ്റെ താഴെ വരെയാണ് ഞങ്ങൾ പോയത്. അവിടുന്ന് ഇങ്ങനെ നടന്ന് കയറി 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 ഇവിടെ വന്ന് ഇങ്ങോട്ട് കയറി. ഹായ് ഭയ്യാ. അങ്ങനെ ഇതേ ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. രാവിലെ പോകുന്ന സമയത്തുള്ള കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടാളും ഓരോ ബ്രെഡ് രണ്ട് ബ്രെഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പോയത്. അതെ പുള്ളിക്കാരൻ ഒരു ബ്രെഡ് ഓംലേറ്റും കഴിച്ചിട്ടുണ്ട്. അത് മാത്രം കഴിച്ചാണ് ബ്രെഡ് ഓംലേറ്റ് തിൻ പ്ലേറ്റ്. അപ്പോൾ ഇനി ഇതേ ഇവിടുന്ന് തിരിച്ച് വരുന്ന സമയത്ത് നമ്മളൊരു മാഗിയും കഴിച്ചിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതും ഈ റെയിൻബോ വാട്ടർഫാൾ ഒക്കെ കണ്ട് തിരിച്ച് വന്നിട്ട് ഡബിൾ ടെക്കറിൻ്റെ അടുത്ത് അവിടുന്ന് വീഡിയോ എടുക്കാൻ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു ക്യാമറ ഇഷ്ടം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വീഡിയോ എടുത്തില്ല. അങ്ങനെ അതെ ഇവിടെ എത്തി. ഇനി ഇത് കഴിച്ചിട്ട് വണ്ടി എടുക്കുക പോവാ. എന്തേ കാല് വിറക്കുന്നാ കാല്? ഓ കോച്ചി പിടിച്ചു അല്ലേ. ഷൂവിൻ്റെ ഉള്ളിലിട്ട് കാല് വേനയായി നിൽക്കുന്നുണ്ട് അല്ലേ. മാറും. അങ്ങനെ അതെ ഞങ്ങൾ അതിശയിപ്പിച്ച മേഘാലയെന്ന് ചിറാപുഞ്ചിന്ന് ഞങ്ങളിപ്പോൾ ചിറാപുഞ്ചിയിലെ ഓൾമോസ്റ്റ് ഒരു 3-4 നല്ല സ്പോട്ടുകൾ പോയി കണ്ടു കഴിഞ്ഞു. ഇനി 2-3 സ്പോട്ട് കൂടെ ഉണ്ട് നല്ല അടിപൊളിയായ സ്പോട്ടുകൾ, അത് നാളെ പോവാം. കാരണം ഈ കഴിഞ്ഞ 8 മണിക്കൂർ നേരം ഞങ്ങൾ നടന്ന് കയറി. ഓ ഈ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഓ ഷൂ രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഞങ്ങളെ റൂമിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് നല്ല സ്വസ്ഥതയിൽ കട്ടെന്ന് ഉറങ്ങണം എന്നുള്ളത് ഒറ്റ ചിന്തയുണ്ട്. കാരണം മേലക്കൈയൊക്കെ നല്ല വേദന ഉണ്ട്. ഇതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇവിടെ പോയിട്ട് എന്തായാലും വരുന്ന ആൾക്കാർ റെയിൻബോ കാണണം. എന്താ പറയുന്നത്? അതെ അതെ തീർച്ചയായും റെയിൻബോ ആണ്ടേ. റെയിൻബോ കാണാണ്ട് പോരരുത്. ഡബിൾ ടെക്കറും സിംഗിൾ ടെക്കറും ഒന്നും അത്ര പ്രശ്നങ്ങളില്ല. അതൊന്നും അത്ര ട്രക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ 10-3500 സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ സിംഗിൾ ടെക്കറും ഡബിൾ ടെക്കറും അങ്ങനെയൊക്കെ പോയാലും നമ്മൾ നിരാശപ്പെടുത്തില്ല. നിരാശപ്പെടുത്തില്ല. അതെ അത്രയും ഭംഗിയുള്ള ഒരു വാട്ടർഫോൾസ് ആണ്. ആ അപ്പോൾ എല്ലാവരും ഒന്ന് വരുന്ന സമയത്ത് പോയി കാണാം. അപ്പം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ഇനി റൂമിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ച് അവിടെ റെസ്റ്റ് എടുക്കണം. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വായിപ്പിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഇടയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ബെൽബട്ടൺ അമർത്തിയോളം തന്നെ വിളിച്ചു ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിനോട് ഇരിക്കുന്ന അപ്പം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യാത്തവർ കയറി ഫോളോ ചെയ്യുക. നേരെ പോട്ടെ ആദ്യ ഷ്ലോഗ്. അപ്പം എല്ലാവരോടും ബൈ. ടാറ്റ.